ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് 9th ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡെസിമൽ ഫോംസിലെ ന്യൂ ഫോംസിനെ കുറിച്ചിട്ടാണ്. ന്യൂ ഫോംസിനെ കുറിച്ചിട്ടാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? 10 മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സ് ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ്. ഫോർ എക്സാമ്പിൾ 1/3, 1/6, 1/7 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഈ നമ്പേഴ്സൊക്കെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇവിടെ 3, 6, 7 ഒക്കെയാണ്. ഈ 3, 6, 7 എന്നുള്ള പറയുന്ന നമ്പേഴ്സൊക്കെ നമുക്ക് 10 മൾട്ടിപ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ന്യൂ ഫോം മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ഇതോടൊപ്പം തന്നെ എഴുതി പോകുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ആദ്യം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ റെഡി അല്ലേ? നമുക്ക് തുടങ്ങാമെന്നാ. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയൊക്കെ എടുത്ത് റെഡിയായിട്ടിരിക്കുക. നമുക്ക് ഇതിൻ്റെ അകത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പേജ് നമ്പർ 31 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 31 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ, ഫൈൻഡ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റേഴ്സ് പവേഴ്സ് ഓഫ് 10 ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ഇറ്റ് ആൻഡ് ഹെൻസ് റൈറ്റ് ഇറ്റ്സ് ഡെസിമൽ ഫോം. ഫസ്റ്റ് വൺ 2/3, സെക്കൻഡ് വൺ 5/6, ആൻഡ് ദ തേർഡ് വൺ 1/9. ഫസ്റ്റ് വൺ 2/3. ഓക്കെ, വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ, ഫൈൻ ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റേഴ്സ് പവേഴ്സ് ഓഫ് 10 ഗെറ്റിംഗ് ക്ലോസ്ഡ് ആൻഡ് ക്ലോസർ ടു ഇറ്റ് ആൻഡ് ഹെൻസ് റൈറ്റ് ഇറ്റ്സ് ഡെസിമൽ ഫോം. ഫസ്റ്റ് നമുക്ക് ഈ 2/3 എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു നമ്മൾ എങ്ങനെയാണ് ഡിനോമിനേറ്റർ 10 പവർ അല്ലാത്ത ഫ്രാക്ഷൻസ് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ ന്യൂ ഫോം മെത്തേഡ് നമ്മൾ പഠിച്ചു. ന്യൂ ഫോം മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം 2/3 അല്ലേ. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് 2/3 മാറ്റുന്നത്? ഇതിന് മുൻപായിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണുന്നത് ഉപകാരപ്രദമായിരിക്കും. കാരണം അപ്പം നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ മെത്തേഡ് വന്നിരിക്കുന്നത്. ആ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, 2/3 നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 10 വെച്ച് ഏതൊരു സംഖ്യേനെയും സെയിം നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. സോ നമ്മളിവിടെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2/3 × 10, ദാറ്റ് ഈസ് 2 × 10, ദാറ്റ് ഈസ് 20/3 × 1/10. ഓക്കെ, ദെൻ 20/3, നമുക്കറിയാം 20/3 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ 20/3 മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 20/3, ഇവിടുത്തെ ഡിവിഡൻഡ് 20 ആണ്, ഡിവൈസർ 3 ആണ്. സോ എങ്ങനെ കൺവേർട്ട് ചെയ്യാം നോക്കാം. ഫസ്റ്റ് 20 എടുത്തു, 20 എത്ര 3 ഉണ്ട്, 6 × 3 = 18. സോ ഇവിടെ 2 വന്ന് റിമൈൻഡർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എങ്ങനെ ഇത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടുത്തെ കോഷ്യൻ്റ് അതായത് 6, ദെൻ റിമൈൻഡർ 2 അത് നമ്മുടെ ന്യൂമറേറ്റർ, ദെൻ അവിടുത്തെ ഡിവൈസർ 3 അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. ഓക്കെ, സോ 6 × 2/3 എന്ന് കിട്ടി. അഗെയിൻ ദിസ് വൺ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 1/10. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ്. സോ 6 × 2/3 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 6 + 2/3. ഓക്കെ, 6 + 2/3, ദെൻ നമ്മൾ ബ്രാക്കറ്റ് ഇടുക, ദെൻ മൾട്ടിപ്ലൈഡ് വിത്ത് 1/10. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടു ഈ 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ രണ്ട് നമ്പേഴ്സിന് കോമൺ ആണ് സോ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് അതായത് ഇവിടെ 6 into 1 divided by 10 plus this 2 divided by 3 into 1 divided by 10 okay then ഇവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 6 into 1 that is 6 divided by 10 ഇത് സോൾവ് ചെയ്യുമ്പോഴേക്ക് plus 2 into 1 that is 2 then divided by 3 into 10 that is 30 okay so ഇവിടെ നമുക്ക് കിട്ടി 6 divided by 10 plus 2 divided by 30 okay ഇവിടെ നമുക്ക് കിട്ടി 2 divided by 3 is equal to 6 divided by 10 plus 2 divided by 30 എന്ന് കിട്ടി ഓക്കെ നമുക്ക് അതൊന്ന് എടുത്ത് എഴുതാം 2 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 10 പ്ലസ് ദിസ് 2 ഡിവൈഡ് ബൈ 30 ദെൻ ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ 10-ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്ന ഡിനോമിനേറ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ആ നമ്പേഴ്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമായിരുന്നു ചെയ്യുക ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ 10-ന്റെ മൾട്ടിപ്പിൾ എന്ന ഡിനോമിനേറ്റർ അതായത് ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 10 ആണ് സോ നമ്മൾ ഈ 6 ഡിവൈഡ് ബൈ 10-നെ ഇങ്ങോട്ട് മാറ്റുന്നു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ 2 ഡിവൈഡ് ബൈ 3 ആയിരുന്നു ഇവിടുത്തെ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി സോ മൈനസ് 6 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 30 ഇവിടെ 2 ഡിവൈഡ് ബൈ 30 ആണ് ഈ 2 ഡിവൈഡ് ബൈ 30 എന്ന് പറയുന്നത് നമുക്കറിയാം ആ നമ്പർ സീറോയുടെ വളരെ അടുത്ത ഫ്രാക്ഷൻ ആണ് 2 ഡിവൈഡ് ബൈ 30 എന്ന് പറഞ്ഞാൽ സീറോയോട് വളരെ അടുത്ത നമ്പർ ആയതുകൊണ്ട് അടുത്ത ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂ നെഗ്ലക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഈ 6 ഡിവൈഡ് ബൈ 10-നോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് പറയാം ഓക്കെ 2 ഡിവൈഡ് ബൈ 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ 10 ഓക്കെ ദെൻ 2 ഡിവൈഡ് ബൈ 3 ദെയർഫോർ 2 ഡിവൈഡ് ബൈ 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി 6 ഡിവൈഡ് ബൈ 10 മീൻസ് ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ ഒരു സീറോയാണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നത് ആദ്യം 6 എഴുതുക എന്നിട്ട് ഒരു ഡെസിമൽ പ്ലേസ് മാറ്റി പോയിൻ്റ് കൊടുക്കുക സോ 0.6 അതാണ് 2 ഡിവൈഡ് ബൈ 3 ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടി 2 ഡിവൈഡ് ബൈ 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6 ഇവിടെ ഞാൻ എഴുതുകയാണ് 2 ഡിവൈഡ് ബൈ 3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6 ഇത് നമ്മളപ്പം 10 കൊണ്ടാണ് ചെയ്തത് ഇനി നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് 100 വെച്ചിട്ടാണ് 100 വെച്ചിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് 2 ഡിവൈഡ് ബൈ 3-നെ അടുത്ത സ്റ്റെപ്പിൽ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 100 ദെൻ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 ഓക്കെ സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 100 ദാറ്റ് ഈസ് 200 ദെൻ ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ദിസ് 200 ഡിവൈഡ് ബൈ 3 ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ സോ വി നീഡ് ടു ചേഞ്ച് ദിസ് വൺ ഇൻ ടു ആൻ മിക്സഡ് ഫ്രാക്ഷൻ അതായത് ഈ 200 ഡിവൈഡ് ബൈ 3-നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനായിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം ദിസ് വൺ ദെൻ നമുക്കറിയാം 20-ൽ എത്ര 3 ഉണ്ട് നമുക്കറിയാം 6 3s are 18 സോ 2 ദെൻ അഗെയിൻ ഈ 0 എഴുതി ഇവിടെ 20 കിട്ടി 20-ൽ വീണ്ടും 6 ദെൻ ഇവിടെ 18 സോ റിമൈൻഡർ 2 ഓക്കെ സോ നമുക്കിവിടെ എന്ത് കൊടുക്കാം ഇവിടെ 66 കോഷ്യൻറ്റ് ആൻഡ് 2 ഈസ് ദ റിമൈൻഡർ സോ ദാറ്റ് ഈസ് ദ ന്യൂമറേറ്റർ ആൻഡ് ദിസ് 3 അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ സോ ഇവിടെ 66 ആൻഡ് 2 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി ദെൻ മൾട്ടിപ്ലൈഡ് വിത്ത് 100 ഓക്കെ സോ ഇതെന്ന് പറയുന്നത് 66 ആൻഡ് 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 ഓക്കെ ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് സോ നമുക്കറിയാം ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണ് സോ ഇതിനെ നമുക്ക് 66 പ്ലസ് 2 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം ദെൻ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 ഓക്കെ ദെൻ നമുക്ക് ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അതായത് ഈ നമ്പർ ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 പ്ലസ് ഇത് ഇൻറ്റു ഇത് സോ 66 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 100 ഓക്കെ ദെൻ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം 66 ഇൻറ്റു 1 ദാറ്റ് ഈസ് 66 ഡിവൈഡ് ബൈ 100 പ്ലസ് 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 100 ദാറ്റ് ഈസ് 300 ഓക്കെ ദെൻ 2 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 66 ഡിവൈഡ് ബൈ 100 പ്ലസ് 2 ഡിവൈഡ് ബൈ 300 ഓക്കെ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് ഒന്നുകൂടെ എഴുതാം 66 ഡിവൈഡ് ബൈ 100 പ്ലസ് 2 ഡിവൈഡ് ബൈ
300. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 10 ന്റെ പവേഴ്സ് ആയിട്ടുള്ള ഡിനോമിനേറ്ററിനെ കണ്ടുപിടിച്ചിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് മാറ്റുവായിരുന്നു. ഇവിടെ അതെന്ന് പറയുന്നത് 66 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ നമുക്ക് ഇതിനെ 2/3 ഈ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മൈനസ് ആയി. സോ -66/100 ഈസ് ഈക്വൽ ടു 2/300 എന്ന് എഴുതി. ഈ 2/300 എന്ന് പറയുന്നത് സീറോയുമായിട്ട് വളരെ അടുത്തിരിക്കുന്ന വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 2/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി 66/100. ഓക്കെ, ദെൻ ഇത് നമുക്കറിയാം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി 66/100. 66/100 വാല്യൂ എത്രയാണ് അതെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ രണ്ട് സീറോസ് ഉള്ളത് കൊണ്ട് തന്നെ ന്യൂമറേറ്ററിലെ നമ്പറിനെ രണ്ട് ഡെസിമൽ പ്ലേസ് മാറ്റി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 1, 2. സോ ദിസ് വൺ ഈസ് 0.66. ഓക്കെ, 2/3 ഈസ് ഈക്വൽ ടു 0.66. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? 2/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.66. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, 100 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിൽ നമുക്ക് കിട്ടിയതാണ് 2/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.66. ഓക്കെ, ഇതിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് 1000 എടുത്ത് ചെക്ക് ചെയ്യാം. 2/3 × 1000 × 1/1000 അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നമുക്ക് 1000 വരും, ഇവിടെ 1000 വരും. സോ ഇവിടെ 2000/3 × 1/1000 എന്ന് വരും. ഓക്കെ, ഇതിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ അറ്റ് ലാസ്റ്റ് കിട്ടും 2/3. ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മളിപ്പം ഫോളോ ചെയ്യുന്ന സെയിം മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടുമായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ. 2/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.666. നെക്സ്റ്റ് 10,000 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 2/3 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6666. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എന്ത് പറയാം? ഈ 2/3 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 0.66. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് 0.666 എക്സെട്ര എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു നമുക്കിതിനെ ഷോർട്ട് ഫോമിൽ എഴുതാം. എങ്ങനെയാണ് അത്? 0.6 bar. ഓക്കെ, ദിസ് 2/3 ഇസ് ഈക്വൽ ടു 0.6 bar. 2/3 ഈസ് ഈക്വൽ ടു 0.6 bar, അഥവാ 2/3 ഈസ് ഈക്വൽ ടു 0.666. ഓക്കെ, 2/3 ഈസ് ഈക്വൽ ടു 0.666 എക്സെട്ര. ഓക്കെ, ഓർ 2/3 ഈസ് ഈക്വൽ ടു 0.6 bar. ഓക്കെ, ദിസ് ഈസ് അവർ ഫസ്റ്റ് വൺ. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം.